തന്റെ സ്വപ്ന പദ്ധതികൾ പലതും പലരും ഇടപെട്ട് നഷ്ടമാക്കിയെന്ന് ISRO മുൻ ചെയർമാൻ ജി മാധവൻ നായർ. ചില വിവരമില്ലാത്ത ആളുകളെ കൊണ്ടാണ് ജീവിതത്തിൽ അഗ്നി പരീക്ഷകൾ നേരിടേണ്ടി വന്നതെന്നും ആത്മകഥയുടെ പ്രകാശന ചടങ്ങിനിടെ മാധവൻ നായർ പറഞ്ഞു. ISRO യശസ് ഉയർത്തിയ ചന്ദ്രയാനും മംഗൾയാനും അടക്കം ഇന്ത്യയുടെ സ്വപ്ന പദ്ധതികളുടെയും പിന്നിലെ പ്രഥമ പേര് ജി മാധവൻ നായരുടേതാണ്. ആ വലിയ ശാസ്ത്രജ്ഞന്റെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളാണ് അഗ്നി പരീക്ഷകൾ എന്ന ആത്മകഥ പറയുന്നത്. പുസ്തകം ഇറങ്ങും മുമ്പ് തന്നെ വിവാദങ്ങളും ആരംഭിച്ചിരുന്നു. പ്രകാശനവേളയിലും മാധവൻ നായർ തുറന്നടിച്ചു. ആൻഡ്രിക്സ് ദേവാസ് ഇടപാടിന്റെ പേരിൽ തന്നെ വേട്ടയാടിയവരെ കുറിച്ച് മാധവൻ നായർ. 95 ഡോക്ടർ അബ്ദുൾ കലാം അന്നത്തെ സയന്റിഫിക് അഡ്വൈസർ ആയിരുന്നു പ്രൈം മിനിസ്റ്റർ. അദ്ദേഹം അന്ന് തുടങ്ങിയ ആശയമാണ്, നടന്നില്ല. പലരും ഇങ്ങനെ കോലു വയ്ക്കാനുണ്ടാകും. എല്ലാവർക്കും പുറത്തുനിന്ന് ഈ എയർക്രാഫ്റ്റ് വാങ്ങാനാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. രാജ്യത്തിന് സ്വന്തമായി ഒരു പാസഞ്ചർ എയർക്രാഫ്റ്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിലും പലരും ഇടംകോലിട്ടു. പണ്ട് ഏതോ ഒരു ഡോബിയുടെ വാക്ക് കേട്ടിട്ട് സീതാദേവിക്ക് അഗ്നി പരീക്ഷ നേരിടേണ്ടി വന്ന സമയമുണ്ട്. അതുപോലെ ചില വിവരമില്ലാത്ത ആൾക്കാരുടെ പ്രവൃത്തികളുണ്ട്. മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കുന്ന പദ്ധതിയും ഇഴഞ്ഞു നീങ്ങുകയാണെന്നും മാധവൻ നായർ പറഞ്ഞു. ബഹിരാകാശ വകുപ്പ് മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി ഡോക്ടർ SK ദാസ്, ഡോക്ടർ ഡി ബാബുപോൾ, ജസ്റ്റിസ് M രാമചന്ദ്രൻ എന്നിവർ പുസ്തക പ്രകാശന ചടങ്ങിനെത്തിയിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.